ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഹെയർ പാക്ക് അല്ല, ഒരു ഹെയർ ജെല്ലാണ്. ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ഇത് ഉണ്ടാക്കുന്നതും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ലൈക്ക് കാർഡിൽ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ സംഭവം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത്, അതായത് ഹെയർ ഗ്രോത്ത്, അതായത് ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമില്ലേ അത്, പിന്നെ ഹെയറിന് ലെങ്ത് വെക്കുക, പിന്നെ സ്കാൽപ്പ് ക്ലീൻ ആക്കുക, ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലും. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അലോവേര ജെല്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം വർക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്ലാക്സീഡ് ജെല്ല് മാത്രമായിരിക്കും കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അലോവേര ജെല്ല് എൻ്റെ കയ്യിലില്ല, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഉണ്ടല്ലോ അതാണ് വേണ്ടത് ശരിക്കും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ചേർത്തിട്ടും അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഈ ഒരു ജെല്ലിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക, വെറും ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് മാത്രമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ടൊന്നും കാണിച്ചു തരത്തുന്നില്ല, ജസ്റ്റ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് മാത്രം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലോട്ട്. അപ്പോൾ ഗായ്സ്, ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല്. ഇത് ഇതുപോലെ നല്ല ജെല്ല് പരുവത്തിൽ കിട്ടും. ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കാണ്, അതായത് നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് ഇതുപോലെ കട്ടിയിൽ നല്ല ജെല്ലായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എണ്ണ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വെക്കണമെങ്കിൽ 30 മിനിറ്റ് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ് എങ്കിലും വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ തേച്ചു എന്ന് വിചാരിച്ചിട്ടോ ഉടനെ തന്നെ നമുക്ക് മുടിയൊന്നും വളരത്തൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് എങ്കിലും യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിലും ഇപ്പം എന്താണെങ്കിലും അതിപ്പം ഈവൻ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് നമുക്ക് ഒറ്റയടിക്കൊന്നും റിസൾട്ട് കിട്ടത്തില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്കിത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതേ തലയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിന് ഒരു റീഗ്രോത്ത് വരാൻ, അതുപോലെ തന്നെ മുടി ഒന്ന് സോഫ്റ്റ് ആകാൻ, അതുപോലെ തന്നെ ഒരു ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് മുടി പെട്ടെന്നൊന്ന് വളരാൻ. പെട്ടെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോ പിടിച്ചോ, ഇന്ന് തൂത്തിട്ട് നാളെ വളരും എന്നല്ല, ഒരു എന്താ പറയുക, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹെയറിനൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്ചറൊക്കെ, ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകാനായിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പ് ഒന്ന് ഹെൽത്തി ആക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് മാത്രമായിട്ട് ഉപയോഗിക്കാതെ അതിൻ്റെ അകത്തോട്ട് നാച്ചുറൽ അലോവേര ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഒരു ഇച്ചിരൂടെ നല്ലൊരു ജെല്ല് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് തന്നെ ഹെയർ നല്ലതായിട്ട് ഗ്രോ ആകും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.